First, you will see what is a brain verb. Brain is electrical activity. Brain is formed of different types of neurons. And these neurons are communicating with each other by means of electrical messages. ഈ ഇലക്ട്രിക്കൽ മെസ്സേജസിനെയാണ് നമ്മൾ ബ്രെയിൻ വേവ്സ് എന്ന് പറയുന്നത് അപ്പോൾ ബേസിക്കലി ബ്രെയിൻ വേവ്സ് മീൻസ് എ പാറ്റേൺ ഓഫ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഒക്കറിങ് ഇൻ ദ ബ്രെയിൻ ഈ ബ്രെയിൻ വേവ്സ് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ബോഡിയുടെ എല്ലാ പ്രവർത്തനത്തെയും എഫക്ട് ചെയ്യുന്നുണ്ട് ഇറ്റ് ഈസ് ബിഹേവ് എഫക്റ്റിംഗ് അവർ തോട്ട്സ് ഇറ്റ് ഈസ് എഫക്റ്റിംഗ് അവർ ഇമോഷൻസ് ഫീലിംഗ്സ് ആൻഡ് ബിഹേവിയർ ഓൾ ദ ആസ്പെക്ട്സ് ഓഫ് ബ്രെയിൻ ആർ ആക്ച്വലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി going on in the brain adondana ee brain waves ne itra maatram significance ullathu nammal endondana brain waves padikkunnathu ennu chodichengil because brain waves are very important for the functioning of the brain and they are controlling almost every aspect of the brain because brain is communicating with each other brain cells are communicating with each other by means of this electrical messages or by means of this brain waves ഇനി ദ പാറ്റേൺ ഓഫ് ബ്രെയിൻ വേവ്സ് ചേഞ്ചസ് ഡ്യൂറിംഗ് വൺസ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്സിംഗ് കോഗ്നിറ്റീവ് എന്നൊക്കെ പറഞ്ഞ വലിയ കടിച്ച പൊട്ടാത്ത വാക്കൊക്കെയാണ് ഇന്റലിജൻസ് എന്നുള്ള മീനിങ് ഒക്കെയാണ് ഏകദേശം അതിന് വരുന്നത് ഹയർ ഫങ്ഷനിങ് ഓഫ് ദ ബ്രെയിൻ ഒരാളുടെ ബോധപൂർവമായ അവസ്ഥയിൽ നമ്മളെ ചിന്താഗതികൾക്കൊക്കെ അനുസരിച്ച് നമ്മൾ എന്തുമാത്രം ബ്രെയിൻ തല പുകഞ്ഞാണ് ചിന്തിക്കുന്നത് അതിനെയൊക്കെ ബേസ് ചെയ്ത് ഈ ബ്രെയിനിന്റെ പാറ്റേൺ വേവ്സിന്റെ പാറ്റേണിന് മാറ്റമുണ്ട് ഉദാഹരണമായിട്ട് വെൻ വൺ ഈസ് ഡ്രീമിങ് ഇപ്പൊ നിങ്ങളിപ്പോ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണെങ്കിൽ ഉറക്കം ഊണ് കഴിച്ചു വന്നിരിക്കുന്ന കുറെ പേരുണ്ടാവും അല്ലെ ഊണ് കഴിക്കാതെ ഇരിക്കുന്നവരുണ്ടാവും ഊണ് കഴിച്ചിട്ടുള്ളവരുണ്ടാവും ഊണ് കഴിച്ചവരെ സംബന്ധിച്ച് ഇപ്പൊ നന്നായിട്ട് സാറ് പറഞ്ഞു ഞാൻ ഉറങ്ങാൻ റെഡിയാണ് എന്ന മട്ടിലാണ് അവിടെ ഇരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളവരുടെ ബ്രെയിൻ വേവ്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ സ്ലോ വേവ്സ് ആയിരിക്കും അവർക്കുള്ളത് ഫാസ്റ്റ് ആയിട്ടുള്ള വേവ്സ് ആയിരിക്കും വളരെ സ്ലോവിൽ ഉള്ള വേവ്സ് സ്ലോവർ വേവ്സ് ആണ് അതാണ് ഡ്രീമി സ്ലോവർ വേവ്സ് അതേസമയം നമ്മള് വളരെയധികം ബ്രെയിൻ തല പുകഞ്ഞ് അല്പ പരീക്ഷയ്ക്ക് വേണ്ടി എഴുതുകയാണ് ആ കൊട്ടും ആ ഒരു സമയത്ത് പഠിച്ച ചോദ്യത്തിന് ഉത്തരം വരണമില്ല നമ്മുടെ നാവിന്റെ തുമ്പത്തിരിപ്പുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ ഭയങ്കര തല ചൂടാവും ആ സമയത്ത് വളരെ ഫാസ്റ്റ് വേവ്സ് ആയിരിക്കും So, based on our activity of the brain, sometimes the brain waves are faster, sometimes the brain waves are slower. Generally, at a particular time, there will be a combination of brain waves. There will be a type of brain waves on the slides. Depending on what one is doing at a time, a particular brain wave will be dominating over other. One time, മൂന്നോ നാലോ അധികം ബ്രെയിൻ വേവ്സ് നമുക്ക് പറ്റും പക്ഷെ ഒരു ടൈപ്പ് ഓഫ് ബ്രെയിൻ വേവ്സ് പ്രിഡോമിനേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും ബിക്കോസ് ആ സമയത്ത് നമ്മൾ അധികം ആക്ടിവിറ്റി ഒന്നും ചെയ്യാതെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരിതാണെങ്കിൽ ആ ഉറക്കമായിട്ട് ആ സ്ലീപ്പുമായിട്ട് ബന്ധപ്പെട്ട വേവ്സ് ആയിരിക്കും പ്രിഡോമിനേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇതിന് എന്തെങ്കിലും തടസ്സം സംഭവിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ലീഡ് ടു ഇമോഷണൽ പ്രോബ്ലംസ് ന്യൂറോ ഫിസിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ നിൽക്കുന്ന ബ്രെയിൻ എന്തെങ്കിലും ഒരു പ്രോബ്ലം സംഭവിച്ചു കഴിഞ്ഞാൽ ദറ്റ് ക്യാൻ അഡ്വേഴ്സ്ലി എഫക്ട് ദ ഫങ്ഷനിങ് ഓഫ് അവർ ബോഡി ഈ ബ്രെയിൻ വേവ്സ് എല്ലാം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഒരു ജർമ്മൻ ന്യൂറോളജിസ്റ്റ് ആണ് ഹാൻസ് ബെർജർ ഏകദേശം 1920s ഈ ബ്രെയിൻ വേവ്സ് ഡിസ്കവർ ചെയ്യുന്നത് അതിനുശേഷം ബ്രെയിൻ വേവ്സ് വളരെയധികം ക്ലിനിക്കൽ ആയിട്ടുള്ള പർപ്പസിനൊക്കെ ഉദാഹരണമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അൽഷിമേഴ്സ് ഡിസോർഡറിനെ കുറിച്ച് പഠിച്ചു പാർക്കിൻസൺ ഡിസോർഡറിനെ പഠിച്ചു ഇതുകൂടാതെ നമുക്ക് സ്ലീപ്പിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ബ്രെയിൻ വേവ്സ് നമ്മൾ സഹായിക്കുന്നുണ്ട് എപ്പിലെപ്സി അപസ്മാരം എന്നൊക്കെ പറയുന്ന ചില രോഗങ്ങൾ അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ ദ ബ്രെയിൻ സ്റ്റഡി ഓഫ് ബ്രെയിൻ വേവ്സ് ഈസ് പ്രൊവൈഡിങ് വൈറ്റൽ ഇൻഫർമേഷൻ അബൌട്ട് വൺ മെന്റൽ സ്റ്റേറ്റ് ആസ് വെൽ ആസ് ദ ഫങ്ഷനിങ് ഓഫ് ദ ബ്രെയിൻ അതുകൊണ്ട് ഇന്ന് ബ്രെയിൻ വേവ്സ് വളരെയധികം ഇമ്പോർട്ടൻറ്റ് മെഡിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരാൾ കാരണം അധികം ചെലവോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ബ്രെയിൻ വേവ്സ് എടുക്കാൻ പറ്റും Now we will see what are the different types of brain waves. From a lower frequency to higher frequency, we have delta brain waves, theta waves, alpha waves, beta waves, and gamma waves. And the atom frequency current is the delta waves, and gamma waves are having the highest frequency. So delta waves are determining they are the slowest brain waves. All are slowly learned in their pravartanavala nadnodri. You know, fast at all, in their very life. സ്ലോവർ വേവ്സ് ആണ്
അപ്പോ ഇത് സാധാരണ ഗതിയിൽ ഒരാള് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും, ഡീപ്പ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഡ്രീംലെസ് സ്ലീപ്പ്, സ്വപ്ന ഉറങ്ങുകയാണ് പക്ഷെ സ്വപ്നം ഒന്നും കാണുന്നില്ല, അതിന് ഡ്രീംലെസ് സ്ലീപ്പ് എന്ന് പറയുന്നത്. അത്തരം അവസ്ഥയില് ഒക്കെയാണ് ഈ ഡെൽറ്റ ബ്രെയിൻ വേവ്സ് വളരെ സ്ലോവിലായിട്ട് മൂവ് ചെയ്ത വേവ്സ് ആണ്. അപ്പൊ ഈ ഒരു സമയത്താണ് ഹീലിംഗ് ആസ് വെൽ ആസ് റീജനറേഷൻ ഒക്കർ ഇൻ ദ ബ്രെയിൻ ഈസ് ഇൻ ദ സ്റ്റേറ്റ്. അതായത് ബ്രെയിനിന്റെ, അതായത് ബ്രെയിൻ റെസ്റ്റ് ചെയ്യുന്ന, ശരിയായ രീതിയിൽ ബ്രെയിൻ റെസ്റ്റ് ചെയ്യുന്ന ടൈമാണ് ഈ ഡെൽറ്റ വേവ്സ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നല്ല ഉറക്കമാണ് പക്ഷെ നമ്മൾ സ്വപ്നമൊന്നും കാണുന്നില്ല, നമ്മൾ ആ ഒരു അവസ്ഥയിലാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ബ്രെയിൻ വേവ്സിൽ യാതൊരു ചിന്താഗതിയും ഇല്ല, നമ്മൾ ബ്രെയിൻ കംപ്ലീറ്റ്ലി റെസ്റ്റ് ആണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ഡെൽറ്റ ബ്രെയിൻ വേവ്സ് എന്ന് പറയുന്നത്. വേറെ സ്ലോവസ്റ്റ് ആണ്, ബ്രെയിന് കാര്യമായ ആക്ടിവിറ്റി ഒന്നുമില്ല. എന്നാൽ കുറച്ചും കൂടി ഹയർ ഫ്രീക്വൻസി ഉള്ളതാണ് തീറ്റ വേവ്സ് വേവ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ഓൾസോ ഒക്കർ ഡ്യൂറിംഗ് സ്ലീപ്പ് ആൻഡ് ഡ്യൂറിംഗ് റിലാക്സേഷൻ, രണ്ട് സമയത്തും സംഭവിക്കുന്നുണ്ട്. പക്ഷെ ദേ ആർ ആൻ ഇൻഡിക്കേഷൻ ഓഫ് ആൻ ഇന്നർ ഫോക്കസ് ആൻഡ് ഓഫ് ഡ്രീംസ് അല്ലെങ്കിൽ വിവിഡ് ഇമേജറി ഒക്കറിങ് ഇൻ ദ സ്റ്റേറ്റ് നമ്മുടെ ബ്രെയിൻ. അപ്പൊ ഇത് നമ്മൾ സ്വപ്നം കാണുന്നു അല്ലെങ്കിൽ നമ്മൾ എന്തിനൊക്കെ അറിച്ച് വളരെയധികം ഫോക്കസ് ചെയ്ത് നമ്മളെ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ ബ്രെയിൻ മനസ്സിൽ എന്തെങ്കിലും ചിത്രങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തകളോ അതുമായിട്ട് ബന്ധപ്പെട്ട ഇമേജസ് ഒക്കെ കടന്നു പോകുന്നു, അത്തരം അവസ്ഥകളിലാണ് തീറ്റ വേവ്സ്. അപ്പോൾ ഡെൽറ്റ വേവ്സ് വളരെ സ്ലോ ആണെങ്കിൽ ദിസ് ഈസ് ലിറ്റിൽ മോർ ഫാസ്റ്റർ. ഇനി മൂന്നാമത്തെ വേവ്സ് ആണ് ആൽഫ വേവ്സ്. ആൽഫ വേവ്സ് ഡ്യൂറിംഗ് ക്വൈറ്റ് തോട്ട്ഫുൾ ടൈംസ്, അതായത് നമ്മൾ ഇരിക്കുന്നു, നമ്മൾ ഉറക്കുന്നു, ഉറങ്ങുന്നൊന്നുമില്ല, നമ്മൾ നല്ലൊരു എന്നാ ഭയങ്കരമായിട്ട് തല പുകഞ്ഞ് ചിന്തിക്കുന്നൊന്നുമില്ല, സാധാരണ പോലെ ഇരിക്കുന്നു. അത് ആ ഒരു സമയത്താണ് ആൽഫ വേവ്സ് പ്രൊഡോമിനേറ്റ് ചെയ്യുന്നത്. സോ ക്വൈറ്റ് തോട്ട്ഫുൾ ടൈംസ് ആൽഫ വേവ്സ് ഇൻഡിക്കേറ്റ് ദാറ്റ് ബ്രെയിൻ ഈസ് ഇൻ എ റെസ്റ്റിംഗ് സ്റ്റേറ്റ്. അപ്പൊ ഈ മൂന്ന് വേവ്സും ഒരുപാട് ആക്ടിവിറ്റി ആക്റ്റീവ് ആയിട്ടുള്ള ബ്രെയിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഏറെക്കുറെ ഒരു റെസ്റ്റ്ഫുൾ ആയിട്ടുള്ള റെസ്റ്റിംഗ് ബ്രെയിനെയാണ് ഈ ഡെൽറ്റ വേവ്സ്, തീറ്റ വേവ്സ് ആൻഡ് ആൽഫ വേവ്സ് ആർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Now coming to the beta and gamma waves. Beta waves are the normal waking state. They occur when it's alert, focused on. You are doing a work, 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 you are doing a work. You are focused on that. Your attention is focused on that. You are focused on that. In that time, you are looking at your brain, your EEG, electroencephalogram, you are looking at the beta waves. So beta waves is the waves that predominate when one is in a normal waking state as well as one is involved in some kind of work. ഏതെങ്കിലും ഒരു വർക്കിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബീറ്റ വേവ്സ് ആയിരിക്കും വരുന്നത്. ആൻഡ് ഗോയിങ് ടു ദ ലാസ്റ്റ് വേവ് ദാറ്റ് ഇസ് ഗാമ വേവ്സ്, ആൻഡ് ദേ ആർ ദ ഫാസ്റ്റസ്റ്റ് വേവ്സ് അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളതാണ്. അത് ഹയർ ലെവലോ ഭയങ്കരമായിട്ട് നമ്മൾ ബ്രെയിൻ ചിന്തിക്കുന്ന സമയത്ത്, ബ്രെയിൻ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് ഗാമ ബ്രെയിൻ വേവ്സ് വരുന്നത്. അപ്പൊ അലർട്ട് ആണ് പക്ഷെ വളരെയധികം തീക്ഷ്ണമായിട്ട് വി ആർ ഫോക്കസ്ഡ് ഓൺ സംതിങ് വെരി ഇന്റൻസിലി. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളിലാണ് ഗാമ വേവ്സ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. സോ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രെയിൻ വേവ്സ്. വി ഹാവ് ഡെൽറ്റ ബ്രെയിൻ വേവ്സ്, തീറ്റ വേവ്സ്, ആൽഫ വേവ്സ്, ബീറ്റ വേവ്സ് ആൻഡ് ഗാമ വേവ്സ്. ദ ഫസ്റ്റ് ത്രീ വേവ്സ്, ദാറ്റ് ഇസ് ഡെൽറ്റ, തീറ്റ ആൻഡ് ആൽഫ, ആർ ഒക്കറിങ് വെൻ ദ ബ്രെയിൻ ഇസ് ഇൻ എ sleeping or in a relaxed state. Whereas beta waves are in the end, whereas gamma waves are occurring when the person is active and very alert. Other situation will be beta waves as well as gamma waves. Now, we will see how the brain waves and the sleep are related with each other. Brain waves and sleep in the middle, how do we bandhapatti irikkunnu ennu namukku nokkam. Now, going to the brain waves, sleep, സ്ലീപ്പിന് പല സ്റ്റേജസ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾ എത്ര പേര് അവിടെ ഇരുന്ന് സ്ലീപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആ സ്ലീപ്പിന് പല സ്റ്റേജസ് ഉണ്ട്. സ്ലീപ്പ് വൺ, സ്റ്റേജ് വൺ, സ്റ്റേജ് ടു, സ്റ്റേജ് ത്രീ, സ്റ്റേജ്, അങ്ങനെ അഞ്ച് സ്റ്റേറ്റുകളുണ്ട്. ഇപ്പൊ നിങ്ങളുടെയൊക്കെ ഇജി എടുത്ത് നോക്കിയാൽ ഈ അഞ്ച് സ്റ്റേറ്റും അവിടെ കാണാൻ പറ്റും. ചിലര് വളരെ ചെറിയ മയക്കത്തിലായിരിക്കും, ചിലര് നല്ല മയക്കത്തിലായിരിക്കും. ഇയർഫോൺ ലോഗിൻ ചെയ്ത് ഇട്ടാൽ മതിയല്ലോ. അതുകൊണ്ട് പല പല അവസ്ഥകളിൽ നിങ്ങളുടെ തന്നെ ബ്രെയിൻ ഇപ്പൊ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഈ ഈ ഓരോ അവസ്ഥയിലും ഉള്ള ബ്രെയിൻ വേവ്സിന്റെ പാറ്റേൺ നമുക്ക് നോക്കാം, ഏത് ടൈപ്പ് ഓഫ് വേവ്സ് ആണ് വരുന്നത്. സോ ഡ്യൂറിംഗ് ദ സ്ലീപ്പ് ഫൈവ് ഡിഫറെന്റ് സ്റ്റേജസ് ആർ ഓക്കറിങ്. ദ വൺ ഇസ് ഫസ്റ്റ് ഇസ് ദ സ്റ്റേജ് വൺ.
സ്റ്റേജ് വൺ എടുത്തു കഴിഞ്ഞാൽ എന്താ ഡ്യൂറിംഗ് ദ സ്റ്റേജ് വൺ നോർമലി വെൻ വി ആർ ആക്റ്റീവ് വി ഹാവ് എൻ ആൽഫ വേവ്സ് ആൽഫ വേവ്സ് ആണ് ക്വൈറ്റ് തോട്ട്ഫുൾ ടൈംസ് ആക്റ്റീവ് ആണ് പക്ഷെ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല യു ആർ സിംപ്ലി ആക്റ്റീവ് ആ ഒരു സമയത്ത് ആൽഫ വേവ്സ് ആണ് അപ്പൊ കിടക്കാൻ പോകുന്നതിന് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ആൽഫ വേവ്സ് ആണ് ആൽഫ വേവ്സ് വിൽ ബി സോ ഡ്യൂറിംഗ് ദി സ്റ്റേജ് ആൽഫ വേവ്സ് വിൽ ബി റീപ്ലേസ്ഡ് ബൈ തീറ്റ വേവ്സ് ആസ് വൺ ട്രാൻസിഷൻ ഫ്രം റിലാക്സേഷൻ ടു സ്ലീപ്പ് ആൽഫ വേവ്സിൽ ഒരു ആ റിലാക്സ് സ്ലീപ്പിലോട്ട് പോകുമ്പോഴാണ് തീറ്റ വേവ്സ് ഡോമിനേറ്റ് ചെയ്യുന്നത് സോ ഹിയർ യു ക്യാൻ സീ ദാറ്റ് തീറ്റ വേവ്സ് ഒക്കെ ഡ്യൂറിംഗ് സ്ലീപ്പ് ആൻഡ് ഡ്യൂറിംഗ് റിലാക്സേഷൻ So during the first stage of sleep, alpha waves which are dominating during a normal time will be replaced by a dominance of theta waves. Dominance of theta waves. Theta waves indicates relaxation as well as sleep. Our samayathu sleep is light. As a result, thatti appa aal ezhunnittu varum. Because it can be the person can be easily disturbed. Appo or light sleep, or cheriya mayakkam. കാര്യമായ ഉറക്കമൊന്നുമില്ല ചെറിയ ഒന്നൊന്ന് പേരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം എഴുന്നേരിക്കും ഇപ്പൊ ഉറക്കുന്നവരും ഓരോരുത്തരുടെയും പേരൊക്കെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറങ്ങുന്നവരൊക്കെ ചാടി എഴുന്നേൽക്കും കാരണം എന്താ അവരൊന്നും ഡീപ്പ് സ്ലീപ്പിലല്ല ഒരു ലൈറ്റ് സ്ലീപ്പിലാണുള്ളത് ദേ ക്യാൻ ബി ഡിസ്റ്റർബ്ഡ് അപ്പൊ സ്റ്റേജ് വൺ എന്ന് പറയുന്നതിൽ ആൽഫ വേവ്സ് ആർ ദേ വിൽ ബി റീപ്ലേസ്ഡ് ബൈ എ പ്രെഡോമിനൻസ് ഓഫ് തീറ്റ വേവ്സ് ഇതാണ് സ്റ്റേജ് വണിന്റെ കേസ് ആൻഡ് ഗോയിങ് ടു ദ സ്റ്റേജ് ടു സ്റ്റേജ് ടു എടുത്തിട്ടുണ്ടെങ്കിൽ ഡ്യൂറിംഗ് ദി സ്റ്റേജ് ദ ബ്രെയിൻ വേവ്സ് ബിക്കം സ്ലോവർ സ്ലോവർ എന്ന് പറയുന്നത് എപ്പോഴാ ഫാസ്റ്റർ ആയിട്ടുള്ള ബ്രെയിൻ വേവ്സ് വരുന്ന ബ്രെയിൻ ആക്റ്റീവ് ആകുമ്പോഴാണ് ആൻഡ് ദ ബ്രെയിൻ ഈസ് നോട്ട് ആക്റ്റീവ് ദ മോർ വേവ്സ് ആർ ഗോയിങ് ബിക്കമിങ് മോർ ആൻഡ് മോർ സ്ലോവർ സ്ലോവർ ടൈപ്പ് ഓഫ് ബ്രെയിൻ വേവ്സ് ആണ് സ്റ്റേജ് ടു എന്ന് പറഞ്ഞ അവസ്ഥയിൽ വരുന്നത് സോ ഡ്യൂറിംഗ് ദ സ്റ്റേജ് ടു ആൽഫ ആക്ടിവിറ്റി സ്റ്റോപ്സ് ആൻഡ് തീറ്റ വേവ്സ് അപ്പോ stage 1 le we can see both type of waves alpha waves are there as well as the theta waves are there പക്ഷേ രണ്ടാമത്തെ അവസ്ഥയിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടി ഉറക്കം മെച്ചപ്പെട്ട് കാര്യമായ ലൈറ്റ് ആയിട്ടുള്ള ചെറിയ മയക്കം എന്നതാവുന്നതിൽ ഒരുമാതിരി കൊള്ളാവുന്ന ഉറക്കം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നു അപ്പൊ ആ ഒരു അവസ്ഥയിൽ എത്തിക്കുമ്പോഴേക്കും there is a predominance of theta waves അപ്പൊ സ്റ്റേജ് വണ്ണില് തീറ്റ വേവ്സ് അങ്ങനെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷെ ആദ്യം സ്റ്റേജ് ടു ആയി കഴിയുമ്പോഴേക്കും ആൽഫ വേവ്സിന്റെ ആക്ടിവിറ്റി ഓരോ സ്റ്റോപ്പ് ചെയ്യാം ദെൻ ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ആൻ ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് തീറ്റ വേവ്സ് ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് വേവ്സ് ദ തേർഡ് ടൈപ്പ് ഓഫ് വേവ്സ് എന്ന് പറയുന്നത് എന്താ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് 3 and 4 ആണ് ഈ സ്റ്റേജ് 3 and 4 എന്താണ് ഒരു ഡീപ് സ്ലീപ്പാണ് ബ്രെയിൻ ആക്ടിവിറ്റി സ്ലോസ് ഡൗൺ ആൻഡ് ഡെൽറ്റ വേവ്സ് ഒക്കർ എവിടെയാണ് ഡെൽറ്റ വേവ്സ് നമ്മൾ പഠിച്ചു ഡെൽറ്റ വേവ്സ് സ്ലോവസ്റ്റ് ബ്രെയിൻ വേവ്സ് ഏറ്റവും നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ഉറക്കത്തിലാണ് ഡെൽറ്റ വേവ്സ് വരുന്നത് യാതൊരു അങ്ങനൊരു ഡീപ്പ് സ്ലീപ്പാണ് ഡീപ് മെഡിറ്റേഷൻ ആണ് ദ പേഴ്സൺ ഡ്രീംലെസ് സ്ലീപ്പാണ് യാതൊരു ബ്രെയിന് യാതൊരു ആക്ടിവിറ്റി ഇല്ല ഒരു സ്വപ്നം കാണുന്നില്ല ഒരു ഭയപ്പാടൊന്നും ബ്രെയിനിലില്ല ബ്രെയിൻ ഈസ് റെസ്റ്റിംഗ് കംപ്ലീറ്റ് റെസ്റ്റ് ആണ് ആ ഒരു സമയത്താണ് സ്റ്റേജ് 3 and 4 പോകുന്നത് ആൻഡ് ഡ്യൂറിംഗ് ദി സ്റ്റേജ് ദർ ഈസ് എ ഡോമിനൻസ് ഓഫ് ഡെൽറ്റ വേവ്സ് അപ്പോ ദീ സ്റ്റേജസ് ആർ ആൻഡ് ഡ്യൂറിംഗ് ദി സ്റ്റേജസ് sleep walking as well as nightmares occur sleep walking ennaga kelukkunna somnambulism ennaga kettittille chila raathri ezhunnettu angotte nadakkum avaru ezhunnettu nadannu chelappa evadengalokke poi chelappa veedine porathakke poi chutti kadangiyittu sabu thirichu adu pole vannu kadannu urangum yaadoru kuzhappilla angane ulla oru valare korachekke ullu pakshe adoru disorder aanu avarku adu ariyanum pattathilla adinaya sleep walking ennu parayunnu adu pole nightmares ennu paranjalum പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളിൽ അണ്ണി കണ്ട പുസ്തകമൊക്കെ വായിച്ച് അണ്ണി കണ്ട പ്രേതത്തിന്റെ സിനിമയെ യക്ഷിയുടെ സിനിമയൊക്കെ ഇരുന്ന് തച്ചിരുന്ന് രാവിലെയും വൈകിട്ടൊക്കെ ഇരുന്ന് കാണാൻ കിടക്കാൻ നിർത്തി കഴിയുമ്പോൾ പേടിയാവണേ അയ്യോ അച്ഛ അമ്മ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോകാൻ തുടങ്ങും അപ്പൊ ഇത് സാധാരണ നിങ്ങൾക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ് അപ്പോ ആ സമയത്തൊക്കെയാണ് അതല്ല സമയത്ത് നൈറ്റ് മെയേഴ്സ് പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ ഡ്രീം വളരെ ഫിയർഫുൾ ആയിട്ടുള്ള ഡ്രീംസ് വരിക Then going to stage 5. Stage 5 endana? Stage 5 is known as a rapid eye movement stage. Ninga REM stage endana parayunnathu. And during this stage, muscles, our body muscles are completely, temporarily paralyzed. Paralyzed. Muscles are inactive. We don't know. But there is an important thing.
eye muscles will be eyeballs are moving very fast valare fast aayittu nammude eyeballs move cheyyunnu kaanan pattum adondana in a rapid eye movement stage ennu vilikkana so this stage is known as a rapid eye movement stage there is an increase of REM sleep inde valare adhi aadikya namukku ee oru samayathu kaanan pattum and during this stage the sleep dreaming is occurring nammal swapnangal ellam kaanunnathu ee REM sleep varuna in stage 5 ennu parayna oru avasthayilla stage 5 is otherwise known minimum REM stage REM stage inde ettom pradhanapetta feature idana dreaming undavu the pattern sleep on the progress स्टेज वेज टूवल डॉमेट स्टेज फोर पक्ष आ सामयत ना स्वप्न पक्षे नाम उद्देशिक नमें मनस आशंक नमें पेड़ नवप्न नाम साधारण स्वप्न वरुद अब अतर ड्रीमस स्टेज फाइव स्टेज फाइव स्टेज फाइव कैन बी फिजिकली डिस्टिंग्विश्ड बाय द मूवमेंट ऑफ आवर आईबॉल आईबॉल्स वाले फास्ट उड़ी कहिप नोकिया मे कणुन इट मीन द पर्सन इज ड्रीमिंग ഒരു ഡ്രീമിംഗ് അവസ്ഥയിലാണ് ഈ ഒരു അവസ്ഥ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണപ്പെടുന്നത് ഇനി അടുത്തത് നമ്മൾ നോക്കിയ ബ്രെയിൻ വേവ്സ് ആൻഡ് മെന്റൽ ഹെൽത്ത് എങ്ങനെയാണ് ബ്രെയിൻ വേവ്സും മെന്റൽ ഹെൽത്തും ആയിട്ടുള്ള ബന്ധപ്പെട്ട് കിടക്കുന്നത് ആ ഒരു അവസ്ഥയും കൂടി നമുക്ക് നോക്കാം ബ്രെയിൻ വേവ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ വേവ്സിന്റെ അബ്നോർമാലിറ്റീസ് അതായത് നമ്മൾ ബ്രെയിനിന്റെ ഏതെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അബ്നോർമാലിറ്റിയെ കുറിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ബ്രെയിൻ വേവ്സ് നമുക്ക് സ്റ്റഡി ചെയ്യാറുണ്ട് स्टडी मनसा सो दे आर क्वाइट यूज़फुल इन स्टडी द अबनॉर्मलिटीज़ इन ब्रेन इन उदाहरण उदाहरण व्हेन सर्टेन एरियाज़ ऑफ ब्रेन आर ओवर अराउज्ड चले ब्रेन चले एरियाज़ कूड़ा आक्टिव देन द पर्सन मे बी एक्सपीरियंसिंग एंग्जायटी नाइटमेयर्स और स्लीप प्रॉब्लम्स इंपल्सिविटी पेट्टेन्न रिएक्ट एंड अग्रेशन ഇങ്ങനെയുള്ള അപ്പോൾ അത് ചില ആളുകൾ അപ്പോൾ ചില ആളുകൾ ബ്രെയിൻ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദ പേഴ്സൺ ആ വ്യക്തിയുടെ ആ ബിഹേവിയറിന് പല കാരണങ്ങളിൽ അയാളുടെ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി ടൂ ലിറ്റിൽ അറൗസൽ ഇൻ ദ ബ്രെയിൻ അത് ആ അങ്ങനെ വന്നാലും ബ്രെയിൻ ഒട്ടും ആക്റ്റീവ് ഇല്ല ദാറ്റ് സിറ്റുവേഷൻ ക്യാൻ ബി കോറിലേറ്റഡ് ഓർ കണക്റ്റഡ് വിത്ത് ദ ഡിപ്രഷൻ അങ്ങേയറ്റം എപ്പോഴും നിരാശയാണ് അങ്ങനത്തെ അവസ്ഥ ക്രോണിക് പെയിൻ അല്ലെങ്കിൽ ഇൻസോംനിയ ഉറക്കമില്ലായ്മ ഇത്തരം അവസ്ഥയിൽ ചിലവരുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും ഇനി ചില കേസ് ബ്രെയിൻ റിതംസ് ആർ അൺസ്റ്റേബിൾ ബ്രെയിൻ റിതംസ് ആണ് സ്ഥിരമായിട്ട് ഒരു പാറ്റേൺ ഉണ്ട് ആ പാറ്റേൺ ഒന്ന് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അത്തരം കേസുകളിൽ ദർ ഇസ് ഒബ്സസീവ് കമ്പൽഷൻ ഒരാളുടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ ഒന്ന് 10 ഉം 10 ഉം 15 ഉം തവണ നോക്കുകയാണെങ്കിൽ ദർ ഇസ് ഒബ്സസീവ് കമ്പൽഷൻ ദെൻ എപ്പിലെപ്സി എന്നൊക്കെ അപസ്മാരം Then panic attack, പേടിക്കുന്ന വളരെയധികം ഡീപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് ഭയങ്കരമായിട്ട് പേടിയാണ് അതുപോലത്തെ പേടി വരിക അതെല്ലാം ബ്രെയിൻ റിതംസിന്റെ റിതംസ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നില്ലെങ്കിൽ ഉണ്ടാവുന്നതാണ് ദെൻ ദർ ഇസ് അനദർ ടൈപ്പ് ഇഫ് ഗാമ വേവ്സ് കോസ് ഹൈപ്പർ ആക്ടിവിറ്റി അതായത് ഗാമ വേവ്സ് ആണ് കൂടുതലായിട്ട് കാണുന്നതെങ്കിൽ Then, other schizophrenia. Schizophrenia in the Pavastan. Many other cases are schizophrenia and the extreme itala, mental the problems of AC in the area. Schizophrenia, then hallucinations. സമയത്ത് ഒരാൾ നമ്മൾ പുറകിൽ നമ്മുടെ മുമ്പിൽ കൂടി വെള്ളച്ചാട്ടം കാണുകയാണ്
അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽ ഇതെല്ലാം ഹലൂസിനേഷൻസ് ആണ്. അപ്പൊ ഹലൂസിനേഷൻസ് വരിക, അപ്പൊ അത് ഈ ഗാമ വേവ്സിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഗാമ വേവ്സിന്റെ ഒരു പ്രിഡോമിനൻസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് പ്രിഡോമിനൻസ് ഓഫ് ഗാമ വേവ്സ് മീൻസ് ഇൻഡിക്കേറ്റിംഗ് എസ്കിസോഫ്രീനിയ ഓർ ഇറ്റ് ക്യാൻ ബി എ സോഴ്സ് ഓഫ് ഹലൂസിനേഷൻ. ഹലൂസിനേഷൻ എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും നമ്മൾ, തൽക്കാലം ആ റിയൽ വേൾഡിൽ ഇല്ലാത്ത കാര്യം റിയൽ വേൾഡിൽ ഉണ്ട് എന്നൊരാൾ പറയുകയാണെങ്കിൽ നമ്മൾ അതിന് ഹലൂസിനേഷൻസ് എന്നാണ് പറയുന്നത്. ഇല്ലാത്തതിനെ കാണുക, നമ്മൾ സാധാരണ ഇരിക്കും വരെയും വട്ടാണെന്ന് പറയും, പക്ഷെ ടെക്നിക്കലി ഇതിനെ പറയുന്ന പേര് ഹലൂസിനേഷൻ എന്നാണ് പറയുന്നത്. ദെൻ അനദർ പ്രോബ്ലം ഈസ് ദാറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ബ്രെയിൻ, ഒരുപാട് എക്സസീവ് ആക്റ്റീവ് ആയിട്ടുള്ള ബ്രെയിൻ ആണെങ്കിൽ അങ്ങനെയുള്ളവരിൽ എന്താണ് കാണപ്പെടുന്ന മറ്റൊരു പ്രോബ്ലമാണ് പൂവർ സ്ലീപ്പ്. സ്ലീപ്പ് ശരിയായിട്ട് കിട്ടുന്നില്ല, ശരിയായിട്ടുള്ള അത് ഒരു അത് ഒരുപാട് നന്നായിട്ട് ഉറങ്ങാൻ എപ്പോഴും സ്ഥിരമായിട്ട് പറ്റിയില്ലെങ്കിൽ ദാറ്റ് ക്യാൻ ഓൾസോ ലീഡ് ടു സ്കിസോഫ്രീനിയ. അപ്പോ സ്ലീപ്പിന്റെ പ്രോബ്ലംസ് ഒക്കെ പല രീതിയിലുള്ള ഇത് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ എക്സസീവ് ബ്രെയിൻ വേവ്സ്, അപ്പൊ ബ്രെയിൻ വേവ്സ് നമ്മൾ പൊതുവെ എടുത്തു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് ബ്രെയിൻ വേവ്സ് കാണുന്നത്. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ബ്രെയിൻ എപ്പോഴും ഗാമ വേവ്സ് ആണ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദാറ്റ് ക്യാൻ ലീഡ് ടു സ്കിസോഫ്രീനിയ. ഇഫ് ദർ ഇസ് നോ ആക്ടിവിറ്റി ഓർ വെരി പൂവർ ആക്ടിവിറ്റി ഇൻ ദ ബ്രെയിൻ വേവ്സ്, ദാറ്റ് ക്യാൻ ലീഡ് ടു ഡിപ്രഷൻ ഓർ ഇൻസോംനിയ. ഇതാണ് ബ്രെയിൻ വേവ്സും മെന്റൽ ഹെൽത്തുമായിട്ടുള്ള ഒരു ബന്ധം. പക്ഷെ ഈ അടുത്ത കാലത്ത് ബ്രെയിൻ വേവ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് സ്റ്റഡീസ് നടത്തുന്നുണ്ട്. അതിൽ ന്യൂറോ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ ഒരു തെറാപ്പി നടക്കുന്നുണ്ട്. അതിൽ ഒരാളുടെ ബ്രെയിൻ വേവ്സ് മോഡിഫൈ ചെയ്ത് അതായത് ഒരാളുടെ ബ്രെയിൻ വേവ്സ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഒരാൾക്ക് ആക്റ്റീവ് അല്ലാത്ത കൂടുതലും ഡെൽറ്റ വേവ്സ് ആണ് കൂടുതലും, ഇനി അയാളുടെ ബ്രെയിൻ ഇൻആക്റ്റീവ് ആണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്തെങ്കിലും എക്സർസൈസോ മറ്റുള്ള ആക്ടിവിറ്റീസോ കൊടുത്തിട്ട് അവരുടെ ബ്രെയിനിലോട്ടും കൂടുതൽ കൂടുതലും എന്താ പറയാ ആൽഫ വേവ്സിന്റെ ഡോമിനൻസ് കൂട്ടുക. അപ്പൊ അങ്ങനെ കഴിയുമ്പോൾ കുറെ നാൾ ഇതങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും അല്ല ബ്രെയിൻ ഗ്രാജുവലി ഇംപ്രൂവ് ആവും. അതുപോലെ തന്നെ എപ്പോഴും ഗാമ വേവ്സ് വരുന്ന ഒരു വ്യക്തിയെ അയാളുടെ മനസ്സിനെ അയാളുടെ ഇ ജി എല്ലാം കണക്ട് ചെയ്തിട്ട് അയാളെ കുറെ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കുക. ഗാമ വേവ്സ് കുറയുന്ന ആക്ടിവിറ്റീസ് കൂടുതൽ കൂടുതൽ ചെയ്യിപ്പിക്കുക. എന്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് അയാളെ ഗാമ വേവ്സിന്റെ ഇത് കുറയുന്നതെങ്കിൽ അത്ര ആക്ടിവിറ്റീസ് പിന്നെയും ചെയ്യുക. അതുപോലെ അതുപോലത്തെ പല ആക്ടിവിറ്റീസ് കൊടുക്കുക. ഇങ്ങനെ ഒരു ട്രെയിനിങ് ടെക്നിക്ക് വഴി ഈ ഇത്തരം ഇൻഡിവിജ്വൽസിന്റെ ആ ഒരു അവസ്ഥ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു തെറാപ്പിയാണ് ഈ ന്യൂറോ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇതെല്ലാം ബ്രെയിനിന്റെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരെ ട്രീറ്റ് ചെയ്യാനൊക്കെ ഇന്ന് യൂസ് ചെയ്യുന്നതാണ്. ഇനി ബ്രെയിനിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ബ്രെയിനിലും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ ഇ ജി. ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം ഇ ജിയുടെ ഭാഗങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഇ ജി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഇലക്ട്രോ എൻസെഫലോഗ്രാം. ബ്രെയിനിന്റെ നോർമാലിറ്റീസ് ഡിസ്കവർ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. ഏതാണ്ട് നമ്മൾ ഇ ജി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ഇതാണ് ഇതുപോലെയാണ് നമ്മൾ ഇ ജി എടുക്കുന്നത്. കണ്ട ഇതുപോലെ ബ്രെയിനിൽ ഒത്തിരി അധികം ഇലക്ട്രോഡ്സ് നിങ്ങൾ ഇ സി ജി കണ്ടിട്ടുണ്ടാവും. ഇ സി ജിയിൽ പ്ലേസ് ചെയ്യുന്ന സിമിലർ ആയിട്ടുള്ള ഇലക്ട്രോഡ്സ് ബ്രെയിനിൽ അവിടെ ഇവിടെ ഒക്കെ പ്ലേസ് ചെയ്യും. എന്നിട്ട് ഓരോ ഭാഗത്തും നമ്മൾ ആ ബ്രെയിനിന്റെ റീഡിങ് ഇലക്ട്രിക്കൽ ആ ഇലക്ട്രിക്കൽ റീഡിങ് ഒരു കമ്പ്യൂട്ടറിലോട്ടാണ് കണക്ട് ചെയ്തത്. അത് മെഷർ ചെയ്തിട്ട് ഒരു ഗ്രാഫിക്കൽ പാറ്റേൺ തരും. ഈ ഒരു പാറ്റേൺ ആണെന്നുണ്ടോ ഇവിടെ നോക്കിയാൽ യു ക്യാൻ സി ഡെൽറ്റ വേവ്സ് വളരെ സ്ലോ ആയിട്ടാണ് വേവ്സ് മൂവ് ചെയ്യുന്നത്. ദെൻ വി ഹാവ് തീറ്റ വേവ്സ്, അത് കുറച്ചുകൂടി ഇത് സ്ലീപ്പിംഗ് ആണ് സമയത്ത്. ദെൻ ആൽഫ വേവ്സ്, ആൽഫ വേവ്സും ബീറ്റ വേവ്സും ആണ് ഒരാൾ അലർട്ട് ആയിരിക്കുന്ന സമയത്ത് കാണപ്പെടുന്ന. ദെൻ ഗാമ വേവ്സ് ഉണ്ട് വളരെ ഹൈ ആക്ടിവിറ്റി, അതിവിടെ കാണിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രെയിൻ വേവ്സ് നടക്കുന്നത്. ഈ ബ്രെയിൻ വേവ്സിനെ ഡിക്റ്റേറ്റ് ചെയ്യുക, ഇതാണ് ഞാൻ പ്രധാനമായിട്ട് ഇ ജി എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ചെയ്യുന്നത്. ഇനി ഇ ജി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇ ജി ക്യാൻ ഡിസ്കവർ മെനി ഡിസീസ് ലൈക്ക് അൽഷിമേഴ്സ് ഡിസീസ്, സൈക്കോസിസ് നേരത്തെ മാനസികമായ ഒരു അവസ്ഥയാണ് ഭ്രാന്ത് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ. ദെൻ നാർക്കോലെപ്സി ഓൾറെഡി ടോൾഡ് സ്ലീപ്പ് വാക്കിംഗ് എന്നൊക്കെ പറയുന്ന അല്ലെ നാർക്കോലെപ്സി സ്ലീപ്പ് വാക്കിംഗ് എന്ന് പറയുന്നത് ഇതാണ് നാംബുളിസം എന്ന് പറയുന്നതാണ്. നാർക്കോലെപ്സിയുടെ ഒരു തരം സ്ലീപ്പിന് എഫക്ട് ചെയ്യുന്ന ഡിസോർഡർ എനിക്ക് അറിയാൻ പറ്റില്ല, കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ നാർക്കോലെപ്സി എന്ന് പറയുന്നതുകൊണ്ട് ദെൻ ഇവിടെ തന്നെ കാണുന്ന ഒരവസ്ഥ തന്നെ നോക്കുക. ദെൻ ഇ ജിയുടെ ഒരു അവസ്ഥയാണ് നമ്മളെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടൈപ്പ് വേവ്സ് ഡെൽറ്റ വേവ്സ് തീറ്റ വേവ്സ് ആൽഫ വേവ്സ് ബീറ്റ വേവ്സ്
അതൊക്കെ ഏത് അവസ്ഥകളിലാണ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ഒരു ചാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് അത്രയുള്ളൂ ഒരു ഇ ജിയെ കുറിച്ച്. ഇപ്പൊ ഇ ജി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ ജി ബേസിക്കലി ഒരു ടെക്നിക്ക്, ഒരു എന്താ പറയാ, ഒരു ഡിറ്റക്ഷൻ ടെക്നിക്കാണ്. ദ പർപ്പസ് ഓഫ് ദി ഡിറ്റക്ഷൻ ടെക്നിക് ഈസ് ടു ഡിറ്റക്ട് ദ അബ്നോർമാലിറ്റീസ് ഇൻ യുവർ ബ്രെയിൻ വേവ്സ്. ഓർ ദി ഇ ജി ഈസ് ബേസിക്കലി ഡിറ്റക്ടിങ് ദ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് യുവർ ബ്രെയിൻ. ബ്രെയിനിന്റെ വർക്കിംഗ് ശരിയായ രീതിയിലാണോ എന്നെല്ലാം ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് ഈ ഇലക്ട്രോ എൻസെഫലോഗ്രാം. ആൻഡ് അഡ്വാൻറ്റേജ് ഓഫ് ഇലക്ട്രോ എൻസെഫലോഗ്രാം ഈസ് ദാറ്റ് ഇറ്റ് ക്യാൻ ഡിറ്റക്ട് ദ അബ്നോർമാലിറ്റീസ് ഓഫ് ബ്രെയിൻ, ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ന്യൂറൽ ഡിസോർഡർ, അൽഷമീസ് ഡിസോർഡർ, പാർക്കിൻസൺ ഡിസോർഡർ, എപ്പിലെപ്സി, സ്കിസോഫ്രീനിയ, സൈക്കോസിസ് ഇങ്ങനെയുള്ള ഒട്ടുമിക്ക ഡിസോർഡേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇ ഇ ജി എന്ന് പറയുന്നത്. സോ ദ മെയിൻ ഫങ്ഷൻ ഈസ് ടു ഇവാലുവേറ്റ് ദ ടൈപ്പ് ഓഫ് ബ്രെയിൻ ഡിസോർഡർ. ബ്രെയിൻ അതുപോലെ ബ്രെയിനിൽ എന്തെങ്കിലും ട്യൂമർ ഉണ്ടോ, സ്ട്രോക്ക് സംഭവിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇ ജി മെഷർ ചെയ്യുന്ന വഴി കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഒരു സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ഒരു ബ്രെയിനിന്റെ ഒരു കുറച്ച് ഭാഗം ചിലപ്പോൾ ഡെഡ് ആയിപ്പോട്ടുണ്ടാവും, അവിടെ സെൻസെല്ലാം ഡെഡ് ആയിപ്പോട്ടുണ്ടാവും. ബ്രെയിൻ വേവ്സിൽ ഉണ്ടാവുന്ന പാറ്റേണിലുള്ള ഡിഫറൻസ് നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ ഒരു സ്ട്രോക്ക് സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻസറസ് അല്ലെങ്കിൽ ട്യൂമർ അതിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ബ്രെയിൻ വേവ്സ് വളരെ കോമൺ ആയിട്ട് മെഡിക്കൽ സയൻസിൽ യൂസ് ചെയ്യുന്നതാണ്. വളരെയധികം ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ടെക്നിക്കാണ് ഈ ബ്രെയിൻ വേവ്സ് എന്ന് പറയുന്നത്. ബ്രെയിൻ വേവ്സിന്റെ ഒരു മെഡിക്കൽ ആപ്ലിക്കേഷൻ ആണ് ഈ ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറയുന്ന ഈ ടെക്നിക്ക്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ബ്രെയിൻ വേവ്സും ഇ ഇ ജി എന്ന് പറയുന്ന കാര്യങ്ങളും കൂടെ ഉള്ളത്.